അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ നമ്മുടെ ചെമ്മീൻകെട്ട് വറ്റിക്കണതിന്റെ ഒരു അപ്ഡേഷൻ ആണ്. ഇന്ന് ഇതേ കണ്ടല്ലോ നമ്മുടെ ചെമ്മീൻകെട്ടിലെ വെള്ളം ഏകദേശം വറ്റി അങ്ങോട്ട് തീർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. നാളെ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാല് 11-ാം തീയതി വ്യാഴാഴ്ച കാലത്തിറങ്ങി പോലെ ഇവിടെ നിൽക്കി. ഞാനും കൂടി വന്നിട്ട് ഇവിടെ നിൽക്കുന്നില്ല. 11-ാം തീയതി വ്യാഴാഴ്ച രാവിലെ നമ്മൾ മീനെ പിടിക്കും അല്ലേ ചേട്ടാ? നാളെ എന്ന് വെച്ചാൽ നാളെ മീൻ പിടിക്കും. ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്ന് ബുധനാഴ്ചയാണ്, 10-ാം തീയതി ബുധനാഴ്ചയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പം ഇതേ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. അപ്പം ഈ മീൻപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തായ സനീഷിന് എൻ്റെ ചികിത്സാ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മീൻപിടുത്തമാണ്. മീൻ ചെമ്മീൻകെട്ടൊക്കെ വരച്ച് ആ മീനൊക്കെ പിടിച്ച് അതോടൊപ്പം നിങ്ങളുടെ ഹെൽപ്പും കൂടിയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു മീൻപിടുത്തമാണ്. അപ്പം ഇപ്പം സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇങ്ങനെ വറ്റി വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ ഏകദേശം എന്താ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ നല്ല വെയിലാണല്ലോ, നല്ല വെയിൽ കാരണം ഇതേ മീനുകളൊക്കെ കുറേ ചത്തു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ചത്തോണ്ടിരിക്കണതിനൊക്കെ നമ്മളിപ്പോൾ ഇത് നിലവിൽ നമുക്ക് ഐസ് ചെയ്ത് ഇങ്ങനെയുള്ള മീൻ ഇത് ജീവനുണ്ട്, കുറേ ചത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പം നമുക്ക് മാർക്കറ്റ് ടൈം അല്ലല്ലോ, അതുകൊണ്ടിട്ട് തന്നെ ഇതിനെ ഐസ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലേ. സാധാരണ ഞങ്ങൾ ഐസ് ചെയ്തൊന്നും അല്ല കൊടുക്കണത് ഇവിടെ നിന്ന്, പക്ഷേ ഫ്രഷായിട്ടേ കൊടുക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടിട്ട് നമ്മൾ ഇതിനെ ഐസ് ചെയ്തിട്ട് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ മീനുകളെ പെറുക്കി എടുത്തിട്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ കാണിക്കാം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല. അപ്പം നാളെ മീൻ പിടിക്കാൻ വരേണ്ടവർ വരേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റമാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരമുല്ലൂര് അരൂരല്ലേ നമ്മുടെ, അതിന് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം എരമുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഹൈവേ എന്ന്. ഇപ്പം എറണാകുളം സൈഡിൽ നിന്ന് വന്നവർക്ക് എരമുല്ലൂർ വരണം, അതേപോലെ ചേർത്തല സൈഡിൽ നിന്ന് വന്നവരും എരമുല്ലൂർ ഹൈവേയിൽ വന്നിട്ട് ഹൈവേ എന്ന് എന്താണ് എറണാകുളത്ത് നിന്ന് വന്നവർ എരമുല്ലൂർ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എഴുപുന്ന എന്നുള്ള സ്ഥലത്ത്, എഴുപുന്ന നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലം ചോദിച്ചാൽ മതി. ഏകദേശം ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി. ഈ നീണ്ടകര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്നിട്ട് കേൻ അറിയാവുന്ന ഏതെങ്കിലും പട്ടിനോട് പൂച്ചേനോട് ചോദിച്ചാലും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആരായാലും കാണിച്ചു തരും, ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് കാലത്തെ തന്നെ വരണം മീൻ പിടിക്കാനായിട്ട്. ഈ ചെളിയിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കേണ്ടി വരും, നല്ലൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഇനിയിപ്പോൾ ആരും ചെമ്മീൻകെട്ടിൽ മീൻ പിടിക്കാൻ വിളിച്ചില്ലെന്ന് പറയുകയും ചെയ്യരുത്. അതിനും വേണ്ട അത്യാവശ്യം മീനുകളുണ്ടാവും പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ വരണമെന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഗൂഗിൾ മാപ്പിലും പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലൊക്കേഷൻ ആഡ് ചെയ്തേക്കാം. എഴുപുന്ന നീണ്ടകര, കൊല്ലം നീണ്ടകരയിലേക്ക് ആരും പോരുത്, അവിടെ ചെന്ന് അതേപോലെ ചെമ്മീൻകെട്ടൊന്നും ഉണ്ടാവില്ല, കടലിൽ ഇറങ്ങിയിട്ടും പോരേണ്ടി വരും. അപ്പോൾ കാണിച്ച് മൊബൈൽ കാണിച്ച വട മീനിച്ച നമുക്ക് ആ ചത്ത മീൻ എടുക്കാൻ പോവാം. ശശിയുടെ മനടാ ഈ മീനൊക്കെ ഉണ്ടാ, നല്ല മീൻ കരിമീനുകളൊക്കെയാണ്. ഞാൻ ഇവിടെ രണ്ടു മൂന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇത് കാണാൻ ഇതെടുത്തിട്ട് വന്നു നമുക്ക് രണ്ടു കൂടി ഇറങ്ങാം. അത് പോയി എടുത്തിട്ടുണ്ട് ഇവനെ കൊക്കാവല്ലത് വേണം. അതിന്റെ അപ്പുറത്ത് അപ്പുറത്ത് ഇവിടെ കിടക്കണ്ട കുറ്റിയിടുന്ന ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം നിന്നിട്ട് ഈ സാധനം കണ്ടില്ലല്ലോ. അപ്പൊ ഇത് വേണ്ട, ബിനീഷ് പോയിട്ട്, പുള്ളി സനീഷിന്റെ ബ്രദറാണ് കേട്ടാ ബിനീഷ്. പുള്ളി വെള്ളത്തിന്റെ അളവ് കണ്ട വെറുതെ അവിടെ, അയ്യോ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി കണ്ട. ഇതാണ് പ്രശ്നം, നമ്മള് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരിക്കണം. ഈ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഹിറ്റ്. അത് ചത്തിട്ടില്ലല്ലേ ബിനീഷേ, രണ്ടും ചത്തിട്ടില്ല, എന്നിട്ടും അതിന്റെ കളർ ചേഞ്ച് ആയി പോയി. അതാണ് ഷോ, അത് കുത്തി ചാടിയൊക്കെ പോണല്ലോ. അത് ഇതാണ് പ്രശ്നം ഈ വെയില്. നമ്മളിപ്പോ നാളെ ആകുമ്പോ ഈ മീനുകളൊക്കെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഈ വെയിലത്ത് ആയി കഴിയുമ്പോ കളർ പെട്ടെന്ന് ചേഞ്ച് ആണത് കണ്ട മീൻ്റെ. അതുപോലെ ഒരെണ്ണം കൂടിയാണ്, ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു ഇവിടെ. അവൻ ശക്തി ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, നാളേക്ക് അറിയാൻ മതി. ശക്തിമാനല്ലേ അവനും, അവൻ പോയ അത് ഹോളുണ്ടായിരുന്നു അതിനകത്ത്. കുറച്ചേ മീനുകളൊക്കെ ഇവിടെ നടപ്പുണ്ട്. ഹൗമാരെ കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും അല്ലെ സങ്കടം വരില്ല. അല്ലെങ്കിൽ നാളെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവന്മാർ ചത്ത് ഇങ്ങനെ പൊങ്ങി വരും, അത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. ഇവിടെ ഒരു മീനിന്റെ കാലം മുട്ടിയത് പോലത്തെ ഒരു ഫീലുണ്ട് എനിക്ക്. ഏ ഇവിടെ ഒരു മീനുണ്ടാ, മുട്ടിയാലും മുട്ടിയാലും ഒരു മീനുണ്ട്, നീ നോക്കിയേ ഇല്ലേ? അതാ പറഞ്ഞ ഏ പോണ ഒരുത്തം വലഞ്ഞ് അലഞ്ഞ് 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 തിരിഞ്ഞൊക്കെ പോണുണ്ട്. എൻ്റെ പോക്ക് കണ്ടിട്ട് നാളത്തേക്ക് നിൽക്കലോ. പോണ്ടാ
അല്ല ഈ പൂളണമാർക്കൊക്കെ അത്യാവശ്യം ശക്തി ഉണ്ടാവും വെറുതെ നമ്മൾ പിടിച്ചു വെക്കണ്ട നാളെ ഫ്രഷായിട്ട് കൊടുക്കല്ല അവിടെ ഒരുത്തം വിഷമിച്ച് കിടപ്പുണ്ട് അതും പോയി ഇതേ പോണ് ഇതിൻ്റെ മുമ്പിൽ ഒളി നടക്കൽ രണ്ടെണ്ണം ഉണ്ടെന്ന് കാലിൻ്റെ അടിയിൽ എടുത്തു ശേഷി ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ വിട്ടുകള ഓടണമെങ്കിൽ പിന്നെ ഓടണമൊന്നുമില്ല പിന്നെ ഇത് കാണാൻ പറയും ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നാളത്തേക്ക് പോയി കിടക്കില്ല അതെ അതെ ശരിക്കും ഇങ്ങനെ മീൻ കിട്ടണത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ടോ ഇങ്ങനെയുള്ള മീനുകളാ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഐസ് ചെയ്ത് സൂക്ഷിക്കും വില കിട്ടാണ്ട് വരും ഇപ്പം നിലവിൽ തന്നെ ഒരു 7-8 kilo മീൻ നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും കച്ചവടം ആക്കിയാലേ പറ്റുള്ളൂ നമുക്കാണെങ്കിൽ പൈസ ഒക്കെ ഭയങ്കര അത്യാവശ്യമുള്ള സമയം എടാ ഇതിനെയൊക്കെ എടുക്കണ ഈ മീനെയൊക്കെ ഇതിനെയൊക്കെ എടുക്കണ അല്ല ഇത് ഇപ്പൊ ഇങ്ങനെ കിടക്കണേ എഴുന്നേറ്റ് പോവാന്നറിയാൻ പാടില്ല ഇവന്മാരെ പക്ഷെ എനിക്ക് തോന്നണത് ഇവനൊക്കെ നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്ന തോന്നണം കണ്ടിട്ട് നല്ല ഓട്ടം ഓടണുണ്ട് അവിടെ ഓടണ്ട നല്ല ഓട്ടം ഉണ്ടാ ഓടിക്കോട്ടല്ലേ എന്നാ പോട്ടെ ഇണ്ടാ ഇവനിങ്ങനെ 6 മണിയാകുമ്പോ ഇനി ഇറങ്ങേണ്ടി വരുവാ ഞാൻ നല്ല കണ്ടീഷൻ കരിമീന നല്ല രസമില്ല കാണാൻ കഴിയില്ല അടിപൊളിയല്ലേ ഇവിടെ പറഞ്ഞ കിടപ്പുണ്ട് എൻ്റെ ഞാനൊരു എറിഞ്ഞിട്ടെ അങ്ങോട്ട് ഏ കടിച്ചു പിടിക്കാനാ അപ്പോൾ എത്താണ്ടിരിക്കാൻ എന്താ അതെ ഇതിൽ കൂടുതൽ ഒന്ന് പോകേണ്ട രസിച്ചേട്ടാ ഭയങ്കര മുന്നോട്ട് എനിക്ക് ഇതിനെ കൂടിയൊക്കെ എടുത്തേക്കാം എന്തായാലും നമ്മളിവിടെ വരെ വന്നതാ ഏ ഞാൻ ഈ കരിമീനൊക്കെ കൂടി എടുത്ത് നിർത്തണേനാണ് ഇനി എനിക്ക് കഴിയില്ല കാര്യം നമ്മൾ പിടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല അവനാണെങ്കിൽ ചേട്ടാ നമുക്ക് ഈ ഒരു സംഭവം കൂടി ഞാൻ ഒരു സംഭവം കൂടി നിങ്ങളെ കാണിച്ചു തരാം ചേട്ടാ ഇവിടെ പത്താഴത്തിൻ്റെ അകത്ത് കുറേ നന്ദനല്ലേ ഇരിക്കണം ഒരു ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകണത് കണ്ടിട്ട് ആ മീനുകൾ വന്നേക്കണ ചേട്ടൻ്റെ ബോൾ സ്വിച്ച് കോരാൻ പണിയാണത് ഒരു കേസേടാ കൊറേ നന്ദനുണ്ട് ഓ പൊന്നെ നമ്മ വിചാരിച്ച മീനല്ലല്ലോ ഇത് അടിപൊളി മീനാണ് കേട്ടാ കിട്ടിയത് കാണുമ്പോ ഇവിടെ നല്ല സൈസ് കാണുമ്പോണല്ലോ ഇത് ഇത് കണ്ട ഇത് നല്ല കിട്ടില്ല കാണുമ്പോണേ ഇതാരുന്ന ആണാ ശേ ഇതേ ഇത് കണമ്പാരെന്ന് അറിഞ്ഞെങ്കിൽ ഇച്ചിരി സഹിച്ചേടാ ഇച്ചിരി താഴെ കോരണ്ടായിരുന്നു കേട്ടോ അത് നമുക്കറിയാൻ പാടില്ല നന്ദനാണെന്ന് വിചാരിച്ച് കോരിയതാണ് കണമ്പായിപ്പോയി കണമ്പായിപ്പോയിരുന്നു കണമ്പായിരുന്നു കണമ്പായിരുന്നു നല്ല ടേസ്റ്റുള്ള മീനാണ് അടിപൊളി ആഹാ അപ്പൊ നമ്മുടെ ചെമ്മീൻ കെട്ട് അപ്ഡേഷൻ ചെമ്മീൻ കെട്ട് പറ്റിക്കല അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു ചെമ്മീൻ കെട്ട് പറ്റി നാളെ വെളുപ്പിനെയാകുമ്പോൾ പറ്റി തീരും ചെമ്മീൻ കെട്ട് പറ്റിക്കാനുള്ള ഒരു ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ടേക്കാം പിന്നെ ഒരു മൊബൈൽ നമ്പർ പുള്ളിയുടെ ബ്രദറിൻ്റെ മൊബൈൽ നമ്പർ കൂടി ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇതിന് മുമ്പ് അത് വീഡിയോ കാണാത്തവരും അതും കൂടി ഒന്ന് കണ്ടേരി അപ്പോൾ അതെ ഇത്രയും നേരം നമ്മുടെ മോട്ടർ റെസ്റ്റ് കൊടുത്ത് വെച്ചേക്കണായിരുന്നു അവസാനത്തെ മോട്ടർ അടിയാണ് ഇതും കൂടി അവസാനത്തെ വെച്ചാൽ ഈ മോട്ടറിൻ്റെ തന്നെയല്ലേ ഏട്ടാ